കെഎസ്ആർടിസിയിൽ ആശ്രിത നിയമനം നടക്കാതായിട്ട് നാലര വർഷം. നിരവധി തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുമ്പോഴാണ് 182 ഉദ്യോഗാർത്ഥികൾ നിയമനത്തിനായി കാത്തിരിക്കുന്നത്. പുതിയ ശമ്പള കമ്മീഷൻ ഉത്തരവ് നടപ്പായാൽ ജീവിക്കാൻ മറ്റു മാർഗ്ഗങ്ങളില്ലാത്ത ഇവരുടെ ഏക പ്രതീക്ഷ എന്നേക്കുമായി അടയും. 2017 ഒക്ടോബറിലാണ് അവസാനമായി കെഎസ്ആർടിസിയിൽ ആശ്രിത നിയമനം നടന്നത്. പിന്നീട് നിരവധി ഒഴിവുകളുണ്ടായിട്ടും ആകെയുള്ള 182 പേരിൽ ഒരാൾക്ക് പോലും നിയമനം ലഭിച്ചില്ല. മുഖ്യമന്ത്രി മുതൽ യൂണിയൻ നേതാക്കളെ വരെ കണ്ട് നിവേദനങ്ങളും പരാതികളും നൽകിയെങ്കിലും പരിഹാരമുണ്ടായില്ല. പലതവണ നമ്മൾ ചീഫ് ഓഫീസിൽ പോയി പ്രതിപക്ഷ നേതാവിനെ കണ്ടു, ഗതാഗത മന്ത്രിയെ കണ്ടു, അതിനുശേഷം ഒരു നിയമനവും ഇതുവരെ നടന്നിട്ടില്ല. അവർ പറയുന്നു ഇപ്പോൾ വേക്കൻസി ഇല്ലെന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ അവർ പറയുന്നത്. ഇന്ന് ഒത്തിരി പേര് ഇതിന് വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട്. നമ്മളെ പിണറായി വിജയൻ സാറേ തന്നെ നമ്മളെ 30 March മുമ്പേ, 30 June ശേഷം നമ്മളെ ആശ്രയ നിയമനം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. റീസ്ട്രക്ചർ 2.0 അതുവരെ ഇത് അതിനുശേഷം ഒരു നടപടിയും നമുക്ക് വേണ്ടിയിട്ട് ഉന്നയിക്കാൻ ആരുമില്ല. നമ്മളിനി എന്ത് ചെയ്യണം? ആശ്രയമായിരുന്നവർ ഇല്ലാതായതോടെ ഓരോ കുടുംബത്തിനും വരുമാനവും നഷ്ടമായി. മാസാമാസം ലഭിക്കേണ്ട പെൻഷനും കൃത്യമായി ലഭിക്കുന്നില്ല. ഇനി ജോലി കൂടി ലഭിച്ചില്ലെങ്കിൽ ഇവർ ആത്മഹത്യ ചെയ്യേണ്ടി വരും. ഞങ്ങൾക്കിനി ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആത്മഹത്യ ചെയ്യാനുള്ള അവിടെ വരെ ആയി നിൽക്കുകയാണ്. കാര്യം പറയാൻ ഞങ്ങൾ മന്ത്രിമാരെല്ലാവരും പറയുന്നത് ആകും ആകും എന്ന് പറഞ്ഞിട്ട് ഇപ്പം 4 വർഷം കഴിഞ്ഞു. ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല. എന്ന് പറഞ്ഞാൽ എൻ്റെ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ക്യാൻസർ വന്ന് മരിച്ചതാ. അതിൻ്റെ കടങ്ങൾ പൊതുവെ ഒത്തിരി ഉണ്ട്. പിന്നെ എൻ്റെത് മാത്രമല്ല എല്ലാവർക്കും ഉള്ള പ്രശ്നങ്ങളാണ്. പിന്നെ എനിക്കൊരു മോള്, എനിക്കൊരു പ്രായ ചേട്ടൻ്റെ അമ്മ, ഞങ്ങളെല്ലാവരും ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. അവർക്കെന്ന് പറഞ്ഞാൽ എൻ്റെ പെൻഷൻ, ഞങ്ങൾക്ക് പെൻഷൻ പോലും കറക്റ്റ് കിട്ടാറില്ല. പെൻഷൻ കിട്ടുന്നത് ചിലപ്പോൾ 2 മാസം കഴിഞ്ഞ് അങ്ങനെയൊക്കെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തെ ആ കിട്ടുന്ന ഇതും തുച്ഛമായ പൈസയാണ്. അത് ഞങ്ങൾക്ക് ചിലവിന് പോലും ഞങ്ങൾക്കില്ല. പിന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിനി ആവപ്പാടുകളുടെ പ്രതീക്ഷ ഇതായിരുന്നു. ഇതുവരെയും കാണുന്ന മന്ത്രിമാരെല്ലാം പറയുന്ന ആകും ആകും എന്ന് പറയുന്നതല്ലാതെ ഒരിത് പറയുന്നില്ല. ഞങ്ങൾക്ക് ആവപ്പാടെ ഒരു ഇത്ര വിഷമത്തിലാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. രോഗം ബാധിച്ചു മരിച്ച പലരുടെയും കുടുംബങ്ങൾ ഇപ്പോൾ കടക്കണിയിലാണ്. സ്ഥിരവരുമാനം ലഭിച്ചാൽ മാത്രമേ ഇവർക്ക് മുന്നോട്ട് പോകാനാവൂ. മറ്റു വകുപ്പുകളിൽ നിയമനം നൽകണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചെങ്കിലും ഇതും നിരാകരിക്കപ്പെട്ടു. അടിയന്തരമായി നിയമനം നൽകിയില്ലെങ്കിൽ സമരം സംഘടിപ്പിക്കാനാണ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം. ജനം, തിരുവനന്തപുരം.